ആ ആദ്മി പാർട്ടിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി ഇഡി രംഗത്തെത്തി. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയും ആ ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന് നേരിട്ട് പങ്കുണ്ടെന്നും 100 കോടിയുടെ അഴിമതിപ്പണം ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നുമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇഡി പുറത്തുവിട്ടത്. മദ്യനയ കേസിലെ അനുബന്ധ കുറ്റപത്രത്തിലാണ് ഇഡിയുടെ ഈ ആരോപണം. തെലങ്കാനയിലെ ഭരണകക്ഷിയായ ഭാരത് രാഷ്ട്ര സമിതി നേതാവ് കവിത, ആന്ധ്രാപ്രദേശിലെ ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസിൻ്റെ എം പിയായ മകുന്ദ ശ്രീനിവാസലു റെഡ്ഡി, അരബിന്ദോ ഫാർമയിലെ ശരത് റെഡ്ഡി എന്നിവരടങ്ങുന്ന കമ്പനിയിൽ നിന്ന് മദ്യ ലൈസൻസിനായി ആ ആദ്മി പാർട്ടി കമ്മ്യൂണിക്കേഷൻസ് ഇൻചാർജ് ആയിരുന്ന വിജയ് നായർ വഴി 100 കോടി രൂപ കൈപ്പറ്റിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. പണം ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പ് സർവേ സംഘങ്ങളിലെ സന്നദ്ധ പ്രവർത്തകർക്ക് 70 ലക്ഷം രൂപ പണമായി നൽകിയെന്നും മദ്യനയ കുംഭകോണത്തിൻ്റെ സൂത്രധാരകൻ വിജയ് നായരാണെന്നും കുറ്റപത്രത്തിലുണ്ട്. കേജ്രിവാളിനെ കുറ്റപത്രത്തിൽ പ്രതിയായി ഉൾപ്പെടുത്തിയിട്ടില്ല. വിജയ് നായരുടെ ഫോൺ വഴി ഇൻഡോ സ്പിരിറ്റ്സ് മേധാവി സമീർ മഹേന്ദുറും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ വീഡിയോ കോൾ ചെയ്ത വിവരവും ഇഡി ചൂണ്ടിക്കാട്ടുന്നു. വിജയ് നായരെ വിശ്വസിക്കാമെന്നും അയാൾ തൻ്റെ ആളാണെന്നും കെജ്രിവാൾ സമീറിനോട് പറഞ്ഞതായും കുറ്റപത്രത്തിലുണ്ട്. മദ്യനയ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ആളാണ് സമീർ മഹേന്ദുരു. ഇഡിയുടെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും നിർബന്ധിച്ച് മൊഴി രേഖപ്പെടുത്തിയതാണെന്നും സമീർ മഹേന്ദ്ര കോടതിയെ അറിയിച്ചിരുന്നു. കുറ്റപത്രം കെട്ടുകഥയാണെന്ന് കെജ്രിവാൾ പറഞ്ഞു. ഈ സർക്കാരിൻ്റെ കാലത്ത് ഇഡി 5000-ത്തോളം കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിരിക്കണം. അവരിൽ എത്ര പേർ ശിക്ഷിക്കപ്പെട്ടുവെന്നും അന്വേഷിക്കേണ്ടതാണ്. ഇഡി കേസുകൾ വ്യാജമാണ്. അഴിമതി അവസാനിപ്പിക്കലല്ല അവരുടെ ലക്ഷ്യം. സർക്കാരുകളെ അട്ടിമറിക്കാനും എംഎൽഎമാരെ വിലയ്ക്ക് വാങ്ങാനും വിൽക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. ഡൽഹി മദ്യനയത്തിൽ ലൈസൻസ് ഫീസ് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ അനാവശ്യ ആനുകൂല്യങ്ങൾ നൽകുകയോ ചെയ്തതിലൂടെ മദ്യക്കമ്പനികൾ 12% ലാഭമുണ്ടാക്കിയെന്നും അതിൽ 6% ഇടനിലക്കാർ വഴി ആ ആദ്മി പാർട്ടി സ്വന്തമാക്കിയെന്നുമാണ് സി ബി ഐയും ഇഡിയും ആരോപിക്കുന്നത്.